അപ്പൊ ഏതൊരു സംഗതിക്കും അത് പറഞ്ഞാൽ അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അതൊരു ഉത്തദയിൽ നിന്നുണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഫസ്വലു അഹുലദ്ദിക്കുന്ന ആലിമീങ്ങളോട് ചോദിക്കുക, അവരതിൻ്റെ ഹദീസുകളും അതിൻ്റെ ഹായാത്തുകളും ഒക്കെ കണ്ട് അതിനെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയവരാണ്. അതാണ് മഹാന്മാരാവുന്ന അയ്മത്ത് മുജിത്തഹിദും ആ അയ്മത്ത് മുജിത്തഹിദിൻ്റെ ശേഷം പിന്നീട് ഇവിടെ വന്നതായ മഹാന്മാരാവുന്നതായ മശായഖന്മാർ. അവർ പറയണത് കേട്ടാൽ മതി, അതിൻ്റെ അപ്പുറം നമ്മൾ പോകേണ്ട ആവശ്യമില്ലാത്തുള്ളതാണ്. അപ്പോൾ എന്ത് വന്നാലും അതിന് ഹദീസുണ്ടോ, സഹിയായ സഹിയായ ഹദീസ് എനിക്ക് തിരിയോ, സഹിയായ ഹദീസിൻ്റെ മാന എനിക്ക് തിരിയോ, സഹിയായ ഖുർആനുണ്ടോ, ഖുർആൻ്റെ തഫാസീർ എനിക്ക് തിരിയോ, ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ, ഖുർആൻ എന്നുള്ളത് ഒരിക്കലും ഭാഷാപരമായി അതിനെ പരിഭാഷപ്പെടുത്തേണ്ടതല്ല. ഇന്നാകെ വന്ന തകരാറതാം, ഖുർആനെ നമ്മൾ അതിൻ്റെ ഭാഷാർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തി. അതുകൊണ്ട് പലരും വായിച്ച് ഖുർആനെ മനസ്സിലാക്കാത്തതുപോലെ മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല. ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മുമ്പ് പറയുമ്പോൾ നമുക്ക് അവരോട് പുച്ഛം തോന്നിയത്. ഇപ്പം പരിഭാഷപ്പെടുത്തി നോക്കുമ്പോൾ എന്താ അപകടമല്ലേ, പല അപകടങ്ങളും സംഭവിച്ചു കൊടുങ്ങി, പല നിൽക്കുന്നതായ ഭീകരതയും തീവ്രവാദമൊക്കെ ഇസ്ലാമിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ളതായ ഒരു അതിലേക്കുള്ള ഒരു വഴി കൂടിയായി പരിഭാഷ എന്നുള്ളത്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വിശുദ്ധമാവുന്നതായ ഈ ഗ്രന്ഥങ്ങളെ അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക, അതിനെ മനസ്സിലാക്കേണ്ടവരിൽ നിന്ന് മനസ്സിലാക്കുക. അവർ മനസ്സിലാക്കി തന്ന അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം, അവർ മനസ്സിലാക്കി തന്ന ഉസൂലുകളുടെ അടിസ്ഥാനത്തിലാവണം നിങ്ങൾക്കുള്ളതായ പ്രവർത്തനം. ഇവിടുന്ന് ഇറങ്ങുന്നതായ സർവ്വ പണ്ഡിതന്മാരുടെ